ഈ നിൽക്കുന്ന മുതലാണ് മോനെ, മതമുളകി വരുന്ന കാട്ടാനയോട് മല്ലടിക്കുന്ന ആന ജോയ് ചേട്ടൻ. പിന്നെ ഇവിടെ റോഡിലൊക്കെ ആന നിൽക്കുമ്പോഴേ ഇവര് രാത്രി പെട്രോൾ ഇറങ്ങാൻ സാറുമാർ വരുമ്പോ പറയും ജോയി ആണ് ആന എന്താ അവിടെ റോഡിൽ നിപ്പോണ്ട് അക്കരെ കമ്പനിയിലോട്ട് പോകാനൊക്കെ നോക്കണേ. ആളുള്ളടത്തോട്ടെ പോകാതെ അങ്ങോട്ടും തിരിച്ച് വിടാൻ പറയും മലയിലോട്ട്. അത് കുഴപ്പമില്ല, ആരും നമ്മളിവിടെ ഇപ്പോൾ സഹകരിക്കുന്ന ആൾക്കാരാ സാറുമാര്. ആന ജോയി അല്ലേ, അതൊക്കെയല്ലേ ഇവിടെ ഏതാണ്ടൊക്കെ അണങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ആന ഒക്കെ ഉള്ളടോ, ആന ഉണ്ട്, ശല്യമുണ്ട്. ആനേ ആണോ ഭയങ്കര ശല്യോ, ഇത് ആൾക്കാർ പോകണ ഭയങ്കര ശല്യമുണ്ട്. അത് ഓക്കെ, എന്താണോ ഇത് വിഷയം, അതേപോലെ തന്നെ സാധനമല്ല ഇത്. എന്ത് സാധനം ഇത്? ആ കുഴപ്പമില്ല, മേലും നോക്കത്തില്ല, സൗണ്ട് ഉണ്ടെന്നല്ലേ ഉള്ളു. ആണല്ലോ പേടിച്ചു പോയല്ലോ, ഇത് കുഴപ്പമില്ല. ആരും വേറെ ആരും കേൾക്കുമെന്ന് വിചാരിക്കുമ്പോൾ കുഴൽ വരികൊണ്ടൊക്കെ വിചാരിക്കത്തുള്ളൂ. ഇത് ഇരട്ടക്കുഴലിനുണ്ട്. അപ്പം ഈ പങ്കിക്കണ്ണന്റെ പേര് മങ്കിക്കണ്ണ. പങ്കിക്കണ് കൊരങ്ങനെ ഓടിക്കാനാണോ? കൊരങ്ങനെ ഓടിക്കാൻ ആദ്യം ഇത് കൊരങ്ങനെ ഓടിക്കാനല്ല, ഇത് ഇവിടെ ആന തുരത്താനാണെന്ന് അറിഞ്ഞിട്ടാ ഞങ്ങൾ ഇവിടെ വന്നെ. ആന എന്തോ സൗണ്ട് കേൾക്കുമ്പോ പോകും ഉള്ളു, പിന്നെ വേറെ ആന മേലെ നോക്കുന്നുള്ളൂ. ഓ മേലെ നോക്കിയാൽ സൗണ്ട് മാത്രമേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. പിന്നെ ആന കണ്ട് ഓടും, ആന കണ്ട് ഓടിയാൽ ആന കണ്ട് ഓടിപ്പോയെങ്കിൽ ആന നമ്മൾ ഓടിക്കും. ഓ ആന ഇപ്പൊ അവിടെ നിന്ന് വരുക, അത് കറക്റ്റ് ഓടി വരുന്ന ആന നമ്മൾ തിരിഞ്ഞ് അങ്ങോട്ട് നിന്ന് നോക്കുക. ആന അവിടെ നിന്ന് ആണല്ലേ ഈ ആന കണ്ട് ഓടുമ്പോ അല്ലെങ്കിൽ മനസ്സിലാവും, ആന കണ്ടോട് പേടിച്ചു കൊടുക്കാൻ. ഓ ഓ ആ ദൈവം ഉള്ളവരെ കൂടെ നിൽക്കാൻ പറ്റും, അല്ലാത്ത റോഡും ആന കണ്ട് ഓടിയ കറക്റ്റ് വീഴുകയും ചെയ്യും. ചേട്ടൻ അങ്ങനെ ഇപ്പം നമ്മുടെ ഫോറസ്റ്റിന്റെ ഓർമ്മയിലുണ്ടോ? നേരത്തെ പത്ത് പന്ത്രണ്ട് വർഷം ഫോറസ്റ്റ് ജോലി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നമ്മളെ എവിറ്റിയില് ഇടയ്ക്കൂടെ എവിറ്റിയിൽ പണിക്ക് പോവായിരുന്നു. ഓ ടെമ്പററി ആയിട്ട് അവിടെ പോയി പോയി അത് പിന്നെ ഇപ്പം സ്ഥിരമാക്കി. തോട്ടത്തിൽ എവിറ്റി സ്ഥിരമാക്കിയും പിന്നെ ഫോറസ്റ്റിലെ ബില്ലെടുക്കാൻ പറ്റത്തില്ല. ഓ രണ്ട് ബില്ലെടുക്കാൻ പറ്റത്തില്ല. ആ ആ അപ്പൊ പിന്നെ എന്നാലേ ഒരു ഫോറസ്റ്റ് നമ്മള് തകർന്നു. ഞങ്ങളതറിഞ്ഞാ വന്നത് കാര്യം വെച്ചാൽ നിങ്ങളെ ഇവിടെ ഫോറസ്റ്റ് കാര്യം സഹായിക്കുന്നെന്ന് പറഞ്ഞു സഹായിക്കും. ആന ഇറങ്ങി കഴിഞ്ഞാൽ ആന ജോയി ഉണ്ടെങ്കിലും ഇവിടെ ഉറക്കല പറയാണോ? ആണല്ലേ ആ ഈ റോഡിലൊക്കെ നിൽക്കും. ഏറ്റവും ഒരു പ്രത്യേകത പറയാം, നിങ്ങളുടെ മെമ്പർ ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട്. എന്തുണ്ടെങ്കിലും അന്നേരം നിങ്ങളെ അറിയിക്കും, അറിയിക്കും, എപ്പഴും അറിയിക്കും. അന്നേരം അറിയിക്കും, അന്നേരെ അമ്മൂച്ചേട്ടൻ വന്ന ഇവിടെ കുട്ടിക്കെന്ന് പറയുന്നത് അല്ല. നമ്മൾ പ്രത്യേകം വിളിക്കും ഒറ്റയ്ക്കല്ല, രാത്രി വേറെ തൊട്ടടുത്ത വീടുകളാണോ? ആ ഉണ്ട്, ജനവാസ മേഖലയല്ലേ. എന്തോ ഇതിന്റെ പരിപാടി എവിടെ നിന്ന് കിട്ടി ട്രിക്ക്? ഇത് ട്രിക്ക് നമ്മള് ഈ യൂട്യൂബിലൊക്കെ കാണാമല്ലോ. ഓ എത്ര ആളായി ഈ പരിപാടി? ഇത് ഇവിടെ തോട്ടത്തിൽ ആദ്യം ഓർണം പണിഞ്ഞായിരുന്നത്. ആ നമ്മുടെ ഒരു ആളുണ്ട് പണിയുന്ന. ഓ ഓ അയാൾ പണിഞ്ഞ് തോട്ടത്തിൽ കൊടുത്തോ, അത് ഓർണം പണിഞ്ഞു. അതിപ്പോ കേടായി, ഈ ഇറക്കൊക്കെ പോയി പോയോ? ആ ഇറത്ത് പോയി. അത് പിന്നെ ഞാൻ ഇത് കണ്ടുകൊണ്ട് ഓർണം പണിഞ്ഞു. ഓ പുല്ല് കൊണ്ട് ഇത് കണ്ട് അതേ കണ്ട് കാണിച്ചിട്ട് ഇത് മേടിച്ചു. ഇത് പക്ഷേ 2 ഇഞ്ചിന്റെ, അത് മറ്റേ 1.5 ഇഞ്ചിന്റെ പൈപ്പാണ്. ഓ ഓ അര ഇഞ്ച് കൂടുതൽ എത്ര ഉള്ളു? ആ പക്ഷെ അതിന്റെ അനുസരിച്ചുള്ള പ്രയോജനം ഉണ്ട്. ആ ഉണ്ട്, ഇത് ആനയുടെ പരിസരത്ത് വരത്തില്ല. ഇതാവും പടക്കം വേണ്ട, ഇന്ന് വേണ്ട. ആണല്ലേ പടക്കം നമ്മൾ ഉപയോഗിക്കുന്നതും പരാതി എന്താ ചെലവ് വരുന്നുണ്ടോ? ഇത് ഓ ഇതൊരു 900 രൂപ അത്രേ ഉള്ളു. പക്ഷേ 10,000 രൂപ പണിയെടുക്കും. അല്ലേ അപ്പൊ നമുക്ക് ഇതിന്റെ പൊട്ടിക്കുന്നതന്നെ ഉണ്ടല്ലോ. എന്താ ഇത് ചെയ്യണം ആദ്യം? ഇത് നമ്മൾ ആദ്യം ഇത് കാർബേഡ് ഇടുക. കാർബേഡ് നമ്മുടെ ഈ ഗ്യാസ് വെൽഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന തണുപ്പ്. ഓ ഗ്യാസ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന സാധനം അതല്ലേ. ഇത് ഞാനീ വിചാരിച്ചില്ല ഇത്ര സൗണ്ട് ഉണ്ടെന്നു. ഇത് വെള്ളമാണോ ഇപ്പൊ? ഇത് പെട്ടോ ഇതിനകത്ത് സാധനം കിടപ്പുണ്ട്. ഓ ഓ കാർബേഡ് കിടപ്പില്ലേ? ഓ കാർബേഡ് കിടപ്പുണ്ട്. ആദ്യമൊക്കെ ഞാൻ പൊട്ടിച്ചപ്പോ ഞാനും കെട്ടിപ്പോ ഇത്ര സൗണ്ട് ഉണ്ടെന്ന്. ഇത് ഭയങ്കര സൗണ്ട് അല്ലേ? ഇതിപ്പം സ്ഥിരമായിട്ട് ഇപ്പൊ ഇത് തന്നെ പരിപാടി. ഇത് തന്നെ പരിപാടി. ഇവിടെ കുറച്ച് പൊട്ടിക്കഴിയും, പിന്നെ അത് നമ്മള് സ്ഥിരമായിട്ട് എപ്പോഴും പൊട്ടിക്കാൻ പറ്റില്ല, കാരണം പൈപ്പില്ലേ അടുക്കും. അതല്ലേ ചൂടാവും. നമുക്ക് പൊട്ടിക്കുന്നു കാണാം അല്ലേ? സൗണ്ട് നമുക്ക് നോക്കാം. സൗണ്ട് കുറവാ. സൗണ്ട് കുറവല്ലേ? അപ്പൊ അടുത്ത് നമുക്ക് നിറയ്ക്കണം. നിറയ്ക്കണം വെള്ളം. ഇതാ കാർബൺ കേട്ടോ, ഈ സംഭവം അല്ലേ? ഇതാ ഇത് കൈകൊണ്ടൊന്നും എടുത്തൂടാ, എടുത്തൂടല്ലേ. അപ്പൊ ഇത് ചെറിയ വിഷമം. അവരൊക്കെ കവറിനകത്ത് എടുത്താ ഇങ്ങനെ എടുത്ത് ഇടുന്ന അമ്പതിനെ എളുപ്പത്തിന് എന്തോ ചെയ്യാം. അപ്പൊ പിന്നെ കൈ സോപ്പിട്ടല്ല കഴുകണമെന്നേ ഉള്ളൂ. ആരെ കഴിക്കാൻ പറയും? എന്നിട്ട് പകുതി കയറും, പകുതി കയറി എന്നിട്ട് ഉള്ളം പിടിക്കുക. അങ്ങോട്ട് അടിക്കണ്ടല്ലേ? ഉള്ളം മേലോട്ട് നോക്കുക,
കേട്ടോ. അപ്പം ആന ഓടിക്കണ ജോയിച്ചേട്ടനെ വിളിച്ചാ മതി. അല്ലേ ആ കുഴപ്പമില്ല, അവളെ എവിടെ ചെന്നാലും ആന ഓടിച്ചു കൊടുക്കും. ആ അടിപൊളി, കാരണം ആ പേടിയില്ലല്ലോ നമുക്ക്. ആന നമ്മളൊന്നും ചെയ്യത്തില്ലെന്ന് പറയാം, നമ്മൾ പേടിയില്ലല്ലോ. ആണല്ലേ. ഇവിടെ നമുക്ക് ഏറ്റവും ആവശ്യം വരുന്ന ഈ സമയത്താ മഴക്കാലമാണോ? മഴക്കാലം, മഴക്കാലം മഞ്ഞും ചിലപ്പോൾ ഭയങ്കര മഞ്ഞും കാറ്റും ഒക്കെ ഉണ്ട്. മഞ്ഞും മഞ്ഞേക്കൊന്നും ചിലപ്പോൾ അറിയത്തില്ല ആന അടുത്ത് വന്ന, അല്ലെങ്കിലും പൊതുവെ ആന വരുന്നത് അറിയത്തില്ല. ഓ, ചുള്ളി പോലും ഒടിയത്തില്ല ആന വരുന്ന, ഒരു ചലനം പോലും ഇല്ലാതായിരിക്കും വരുന്നത്. പക്ഷേ ആണെങ്കിൽ ഭയങ്കര സ്പീഡാണ്, ഏറ്റവും കൂടുതൽ സ്പീഡാണ്. കണ്ണടച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ അടുത്ത് വരണം വരും. അതല്ലേ, ഭയങ്കര സ്പീഡില്ല ആന. ഒരു ദിവസം എത്ര കിലോമീറ്റർ പോകും? പിന്നെ അത് ഇവിടുന്ന് നിൽക്കുന്ന നമ്മൾ ഇവിടുന്ന് കാര്യം പറഞ്ഞ സമയത്ത് ആന അങ്ങ് കിട്ടും. അതല്ലേ, അപ്പൊ ഓടിക്കുന്ന തന്നെ ആന വേണം ചിലപ്പം കാണത്തില്ല. പൊങ്ങിക്കളേ, പിന്നെ മഞ്ഞുകളുണ്ടെങ്കിൽ അതിനെ പോകുന്നില്ല അറിയാം. പിന്നെ ചവിട്ട് നോക്കി വേണം നമുക്ക് നോക്കാം, ചവിട്ടോട് കണ്ടു വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. പിന്നെ ഓക്കെ ഏട്ടാ, ഞങ്ങൾ പോട്ടെ. ഓക്കെ ഓക്കെ, കണ്ടത് വളരെ സന്തോഷം. ആ വാ, വല്ലപ്പോഴൊക്കെ വാ നമുക്ക്. ഓക്കെ.